കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ ജോയിൻ ബട്ടൺ തൊട്ട് താഴെ കാണുന്ന ആ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ തമ്മിനയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സായി കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സായ ഭാര്യയ്ക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്ത് തന്നെയാണ്? യെസ് എന്ന് തന്നെയാണ്. എന്ന് പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഡിവോഴ്സായി കഴിഞ്ഞാലും ഡിവോഴ്സി ആയ ഭാര്യയ്ക്ക് ഒന്നില്ലെങ്കിൽ ആ വ്യക്തി രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ ഈ ഭാര്യ മരിക്കുന്നത് വരെയോ ചെലവിന് കൊടുക്കണം എന്ന് തന്നെയാണ് നിയമത്തിലെ പറയുന്നത്. അത് CRPC 125 പറയുന്നുണ്ട്. അതുപോലെ തന്നെ DV Act ഈ ഒരു കാര്യം വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ എങ്ങനെയായിരുന്നു? ഓർഡറല്ല, ഒരു വിധി എങ്ങനെയായിരുന്നു? വുമൺ എൻടൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് അണ്ടർ DV Act ഈവൺ ആഫ്റ്റർ ഡിവോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു ഭാര്യയാണെങ്കിൽ പോലും എന്താണ് പറയണത്, DV Act പ്രകാരം അവർക്ക് മരിക്കുന്നത് വരെ അല്ലെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെ ചെലവിന് പണം കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ഇതിനെതിരെ ഒരു കേസ് കൊടുത്തപ്പോൾ ആ കേസ് തള്ളിക്കൊണ്ട് ഭാര്യയ്ക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഖ്യ 6000 രൂപ വെച്ചിട്ട് ഒരു മാസം കൊടുക്കണം എന്നുള്ളതാണ് വിധിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അഡീഷണൽ പോയിൻറ്റും കൂടി നമുക്കിവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് പലപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പോവുകയാണ്, ഡിവോഴ്സ് മേടിക്കുകയാണ് എന്നുണ്ടെങ്കിലോ കുഴപ്പമില്ല, കേസല്ല. പക്ഷേ നിങ്ങളുടെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സ്വത്ത് തട്ടിയെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കല്യാണം കഴിക്കുകയും അങ്ങനെ സ്വത്ത് തട്ടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്കെതിരെ വ്യാജ പരാതികളും വ്യാജ കേസുകളും നൽകിക്കൊണ്ട് വലിയൊരു എമൗണ്ട് 40, 50, 60 ലക്ഷങ്ങളൊക്കെയും മേടിച്ചുകൊണ്ട് മ്യൂച്വൽ ഡിവോഴ്സൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു നിയമത്തെ പറ്റിയിട്ട് ഇനിയൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവർ എന്ത് ചെയ്യും? നിങ്ങൾക്കെതിരെ DV Act പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്ത് പണം മേടിക്കും. അങ്ങനെ മേടിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സ് എന്നല്ല നമ്മൾ സൈൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എത്ര പൈസ കോമ്പൻസേഷനായിട്ട് ഭർത്താവ് കൊടുത്തു, മക്കൾക്ക് കോമ്പൻസേഷനായിട്ട് ഭർത്താവ് എത്ര കൊടുത്തു എന്നുള്ളത് ചില സന്ദർഭങ്ങളിൽ ആ മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ ആരും എഴുതി കാണാത്ത ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയാം, ഞങ്ങൾ ഡിവോഴ്സ് മേടിച്ചു എന്ന് മാത്രമുള്ളൂ, ഒന്നും പൈസയായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ടോ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് എനിക്ക് മെയിൻ്റനൻസ് തുക വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൽ നിന്നും പണം മേടിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടുമ്പോഴേക്കും ഓടിച്ചാടി മ്യൂച്വൽ ഡിവോഴ്സിൽ കൊണ്ടുപോയി തല വയ്ക്കുന്നതിനേക്കാളും മുൻപായിട്ട് അഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളും എഴുതുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ഈ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും എന്ന് പറയുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും, കൂട്ടുകാരും ഉണ്ടായിരിക്കും. അവരൊക്കെ എന്താണ് പറയുക, ഭാര്യ ഒരു കോടതിയിൽ ഒരു കേസ് കൊടുക്കുമ്പോഴേക്കും എടാ നീ തലവേദന കൊണ്ടു മടക്കണ്ട, എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനായി നോക്ക്, മ്യൂച്വലിന് തയ്യാറാകുക, അതോടുകൂടി നിൻ്റെ ജീവിതം രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് മ്യൂച്വലിൽ പോയി തലവെച്ച് ലക്ഷങ്ങൾ കൊടുത്ത് വീണ്ടും പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കുവാനായിട്ട് സത്യസന്ധരായിട്ടുള്ള ആണുങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ എന്ന് പറയുന്നത് സത്യസന്ധരായ ആണുങ്ങൾക്കും സത്യസന്ധരായിട്ടുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്. ഫ്രോഡുകൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഒരു കാരണവശാലും യൂസ്ഫുൾ ആവില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെയും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വിധികൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതേതൊക്കെയാണെന്നുള്ളത് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.